ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തി അവൻ സാമ്പത്തികമായ കഴിവുള്ളവനാ, ശാരീരികമായ കഴിവുള്ളവനാണ്, ഹജ്ജിന് വേണ്ടി പോകാൻ എല്ലാവിധ തൗഫീഖുമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ വലം യഹുജ്ജ, അവൻ ഹജ്ജ് അവൻ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ജൂതനായിട്ടോ ക്രൈസ്തവനായിട്ടോ മരിച്ചു കൊള്ളട്ടെ മരിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് തൗഫീഖ് ഉണ്ടായിട്ട് അത് ചെയ്യാതെ സമ്പത്ത് പിടിച്ചു വെക്കുന്നവൻ, ശാരീരികമായി കഴിവുണ്ടായിട്ട് പോകാതെ തടിഞ്ഞു വെക്കുന്ന ആളുകൾ, അവർ യഹൂദിയായിട്ട് അഥവാ ജൂതനായിട്ടോ നസറാനിയാകുന്ന ക്രൈസ്തവനായിട്ടോ മരിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അഥവാ അതിന് കഴിവുണ്ടായിട്ട് പോകാതിരുന്നാൽ അവൻ ആരായിത്തീരും? ഒന്നില്ലേ ജൂതനാകും, അല്ലെങ്കിൽ ക്രൈസ്തവനാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇമാം വേണ്ടേ നമുക്ക്? ഇമാം വേണ്ടേ? ഇമാൻ നടപടിയാകണ്ടേ? ആക്കുബത്ത് നന്നാകണേ ഉസ്താദെ. വക്കത്തിൽ നമ്മൾ പൈസ ഇടുമ്പോഴും എന്താ നീയത്ത് വെക്കുന്നത്? ആക്കുബത്ത് നന്നാകണം, അന്ത്യം നന്നാകണം. ദ്വാരക്കാൻ കൊടുക്കുമ്പോഴും സഹോദരിമാർ കൊടുക്കുന്ന ലിസ്റ്റിൽ ഉണ്ടാകും, ഉസ്താദെ ഞങ്ങളുടെ ആക്കുബത്ത് നന്നാകണം, അന്ത്യം നന്നാകണം, അതിന് വേണ്ടി ദ്വാരക്ക. ചിന്തിച്ചു നോക്ക്, ഇന്നങ്ങനെ ഉണ്ടോ എന്നറിഞ്ഞില്ല. ഉണ്ടോ? ഇപ്പോ മിക്ക ആളുകളും കൊടുക്കുന്ന ഉസ്താദ് കച്ചവടം ഒന്ന് റാഹത്തായി കിട്ടണം, കെട്ടിയവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഗൾഫിലോട്ട് കയറ്റി വിടണം, അതിനുവേണ്ടി ഉസ്താദ് ദ്വാരക്ക്. ഇപ്പൊ അങ്ങനെയാണ് അധികം. എന്നാലും കുറെ ഉമ്മമാരെന്ത് കൊടുക്കും? ആക്കുബത്ത് നന്നാകണം. ഉപ്പമാരും അങ്ങനെ പറയുന്നവരുണ്ട് കൈക്ക് പിടിച്ച്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആക്കുബത്ത് നന്നാക്കി തരട്ടെ, ആക്കുബത്ത് നന്നാക്കി തരട്ടെ. തങ്ങളുടെ വർത്തമാനമാണ് ഹജ്ജ് ചെയ്യാതെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവൻ യഹൂദിയായിട്ടോ നസറാനിയായിട്ടോ അവൻ മരിച്ചു കൊള്ളട്ടെ. കഴിവുണ്ടായ ആളുകൾ, കഴിവില്ലാത്ത എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇൻഷാല്ലാ അവർക്ക് എന്താണ് ചെയ്താൽ അവർക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുക, അത് ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു. നമുക്കിപ്പോ ഈ വർഷം ഹജ്ജിന് തൗഫീഖ് കിട്ടിയോ? കിട്ടിയോ? ഈ വർഷം പോകാൻ പറ്റിയോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പോകാൻ പറ്റാത്ത എത്ര ആളുകൾ ഈ സദസ്സിലുണ്ടാകും. അള്ളാഹു പോയവർക്ക് വീണ്ടും പോകാനും നമുക്ക് എല്ലാവർക്കും ആ പുണ്യഭൂമിയിൽ എത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ തൗഫീഖ് തന്നെയാണ്, നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങണം. ഒരുപക്ഷെ സാമ്പത്തികമായി കഴിവുള്ള എത്ര ആളുകളുണ്ട്, സൗദിയിൽ തന്നെ ജീവിച്ച എത്ര ആളുകളുണ്ട്. ആ പുണ്യമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്തേക്ക് കാബയൊന്ന് കൺകുളിർക്ക കാണാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കണ്ടേ? പറ്റാത്ത എത്രയോ മോമിനീങ്ങളുണ്ട്, എത്രയോ മോമിനീങ്ങളുണ്ട്. ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് പ്രഭാഷണത്തിന് വേണ്ടി പോയി, വയലു കഴിഞ്ഞു രണ്ട് ദിവസത്തെ വയലാണ്, രണ്ട് വയലു കഴിഞ്ഞു ഒരു സഹോദരനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് കാണേണ്ടത് വാഹനത്തിലാണ്. അപ്പോൾ ദൂരെ ഒരു ഭാഗത്ത് അദ്ദേഹം വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് കണ്ടു. ഇപ്പോൾ രണ്ട് അദ്ദേഹത്തിൻ്റെ മുട്ട് രണ്ട് കാല് വെച്ച് മുറിച്ചിരിക്കുകയാണ്. ചോദിക്കപ്പെട്ടു എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു ഷുഗർ ബാധിച്ചതാണ്. ഷുഗർ ബാധിച്ചപ്പോൾ അതിനാദ്യമായി കിഡ്നിക്ക് ട്രബിൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഇഞ്ചിഞ്ചായി നശിക്കും. ആദ്യമായി ഷുഗർ ബാധിച്ച ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരുന്നവരുടെ കാലിനാണ്, കാലാണ് അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വിരലിൻ്റെ തുഞ്ചം ഒരു ചെറിയ മുറിവ് വന്നതാണ്, ആ വിരൽ മുറിച്ചു മാറ്റി. പിന്നീട് അഞ്ച് വിരലും മുറിച്ച് മാറ്റപ്പെട്ടു. പിന്നീട് എൻ്റെ കാലിൻ്റെ പത്തി വെച്ച് മുറിച്ചു. പിന്നെ ഇപ്പോൾ കയറ്റി കയറ്റി മുറിച്ച് മുട്ട് വരെ വെച്ച് മുറിച്ചിരിക്കുകയാണ്. രണ്ട് കാലും മുറിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു വലിയ സമ്പന്നനാണ്, ഇന്നോവയിലാണ് അവിടെ വന്നിരിക്കുന്നത്, നല്ല സാമ്പത്തികമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുമുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ ദ്വാരമുള്ളൂ, സാദെ എനിക്ക് ആ പുണ്യഭൂമിയിൽ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ സൗദിയിൽ തന്നെയായിരുന്നു, 40 കൊല്ലത്തോളം അവിടെയായിരുന്നു ജോലി ചെയ്ത്. പക്ഷേ എനിക്ക് ആ പുണ്യഭൂമിയിൽ കഅബയുടെ ഭാഗത്തേക്ക് ഹറം ബൗണ്ടറിയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടില്ല. ചിന്തിച്ചു നോക്ക്, ഉന്നതമായ കുടുംബമുള്ള ഒരു സഹോദരൻ, നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയില്ല. ഇത് പറഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ആ സംഘാടകര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇന്നാളെ ദുആ കൊണ്ട് പറഞ്ഞില്ല, അദ്ദേഹം വഫാത്തായി, മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. സഹോദരങ്ങളെ, ആ പുണ്യഭൂമിയിൽ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അദ്ദേഹത്തിനെ അസുഖക്കാരനാക്കി. വർഷങ്ങൾ കഴിഞ്ഞു,
പത്ത് നാൽപ്പത് കൊല്ലം അവിടെ ജീവിച്ച് സന്തോഷിച്ച ഒരു മനുഷ്യൻ സ്വന്തമായി ഇവിടെ റൂമും സൗകര്യങ്ങളും ഫ്ളാറ്റും തന്റെ പ്രിയപ്പെട്ട കുടുംബാദികളുമായി റാഹത്തായ നിലയിൽ ജീവിച്ചൊരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശരീരം ക്ഷീണിക്കുന്നു, നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഷുഗർ ബാധിച്ചിരിക്കുകയാണ്, തൻ്റെ കാലിന് വല്ലാതെ പ്രയാസമായിരിക്കുകയാണ്, ഒരു ചെറിയ മുറിവ് വന്നു, ആ വിരല് മുറിച്ചു മാറ്റേണ്ട ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയതാണ്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് കാലിൻ്റെ മുട്ടുവരെ ഇരു കാലുകളും മുറിച്ചു മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അള്ളാഹു എത്തിച്ചില്ലേ സഹോദരങ്ങളെ? അവസാനം മരണത്തിലേക്ക് വരെ എത്തിച്ചു. എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് പരിശുദ്ധമായ ഹജ്ജോ ഉംറയോ ഒന്ന് ചെയ്യാൻ തൗഫീഖ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ കഅബയൊന്ന് കാണാൻ പോലും തൗഫീഖ് കിട്ടിയില്ല. ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്, പാവപ്പെട്ട ആളുകൾ, ഗവൺമെന്റിന്റെ രീതിയിൽ പോയി ഹജ്ജ് ചെയ്ത ആളുകൾ, എത്രയോ സഹോദരങ്ങളുണ്ട് സമ്പത്തുണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ പുണ്യമാക്കപ്പെട്ട ആ ഗേഹം ഒന്ന് കാണാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ദ്വാരക്കണം, അതൊരു ചെറിയ വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉസ്താദുമാർ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എപ്പോഴും ദ്വാരക്കും. അപ്പൊ നമ്മളെവിടെ ആമ്യം പിടിക്കുന്നു ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് അവരെപ്പോഴും ദ്വാരക്കും. എന്ത്? اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك سيدنا مصطفى محمد صلى الله عليه وسلم اللهوേ പടച്ച റബ്ബേ ഞങ്ങൾക്ക് പരിശുദ്ധമായ മക്കയിലേക്ക് ഒന്ന് എത്തിക്കണേ അല്ലാഹ്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ റൗളയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ, അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുആ ചെയ്യുമ്പോ വിശ്വാസികളാകുന്ന നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നൊട്ട വിട്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. ലേ നങ്ങടിച്ചുകൊണ്ടിരിക്കുക, വേറെ ശ്രദ്ധയിലാണ്. ഇല്ലെങ്കി മുസ്ലിയാനെ മാറ്റണം, പഴയ പണ്ടത്തെ പോലെ ട്യൂണൊന്നും ഇല്ല, ഇങ്ങനെ മാറ്റിയേക്കാം. അള്ളാഹത്ത് ആളെ തന്നെ കമ്മിറ്റിയോട് പറയണം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. ദ്വാരക്കുമ്പോ ആമീൻ പിടിക്കാൻ പോലും വിശ്വാസികൾ തയ്യാറാകുന്നില്ല. അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ജമാഅത്തിൽ ഇപ്പോൾ ഈ സമയത്ത് സന്ദർഭത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളാണ്, നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആമീൻ ശരിക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അള്ളാഹു കബൂലാക്കി. സഹോദരങ്ങളെ, പണമില്ലെങ്കിലും അള്ളാഹു അല്ലേ പണമുള്ളവൻ, അവൻ വിശാലനല്ലേ, അവൻ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ പണം തന്ന അള്ളാഹു നമുക്ക് ഹൈറായ നിലയിൽ എത്തിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വ്യക്തി ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരു വ്യക്തി ഹജ്ജ് ചെയ്തതാണ്, പക്ഷെ അയാൾ പിന്നെയും പിന്നെയും ഹജ്ജ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനില്ലേ? ഉണ്ടല്ലോ, എത്ര ആളുകളുണ്ട്. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് അവരെ ഹജ്ജും ഉംറയും ഇങ്ങനെ ആവർത്തിക്കുന്നത്. പക്ഷെ സ്വന്തം അയൽവാസി പട്ടിണിയാണ്, തന്റെ പ്രിയപ്പെട്ട അയൽവാസി പട്ടിണിയാണ്, ആ പാവപ്പെട്ട സഹോദരന് ഉടുതുണിക്കും മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നതാകുന്ന സഹോദരനെ സഹായിക്കാതെ നീ എത്ര ഹജ്ജ് ചെയ്താലും നീ എത്ര ഉംറ നിർവഹിച്ചാലും ലാ യഖ്ബലുല്ലാഹു മിൻഹുമൽ ഹജ്ജ വൽ ഉംറത ഖത്, നിന്നിൽ നിന്ന് ഹജ്ജോ ഉംറയോ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ. അത് ശ്രദ്ധിക്കണം. ഏത് ശ്രദ്ധിക്കണം? നിന്റെ അയൽവാസിയാകുന്ന സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിന്റെ പ്രിയപ്പെട്ട കുടുംബാദികൾ, നിന്റെ പ്രിയപ്പെട്ട ഇഷ്ടജനങ്ങൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കളായുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പട്ടിണി കിടക്കുമ്പോ അവരുടെ പട്ടിണി മാറ്റാതെ പണത്തിന്റെ പളവളപ്പ് വിരാജിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ കാബ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പാവം പൊറപ്പിച്ചെടുക്കാമെന്ന് പുറക്കാട് ദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദര കരുതിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നിന്റെ പാപം ഒരിക്കലും പുറത്തു തരൂല, അള്ളാഹു നിന്റെ ഹജ്ജ് സ്വീകരിക്കുകയുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊരു മറ്റൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരാൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്തു, പണം നല്ലതുപോലെയുണ്ട്, ശരീരത്തിന് ആഫിയത്തുണ്ട്, അദ്ദേഹം പാപങ്ങളെ സഹായിക്കുന്ന ആളാണ്, തൻ്റെ അയൽവാസികളെ സഹായിക്കുന്നവരാണ്, കുടുംബബന്ധം ചേർക്കുന്നവരാണ്, നല്ല നിലയിൽ ജീവിക്കുന്ന, വർഷാവർഷം അദ്ദേഹത്തിന് ഹജ്ജിന് പോകുന്നു. എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്? 40 ഹജ്ജ് ചെയ്ത, 50 ഹജ്ജ് ചെയ്ത ഹാജിമാർ, ഹജ്ജുമ്മമാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ആലപ്പുഴ ദേശത്ത് തന്നെയുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗഫിറത്ത് കൊടുക്കട്ടെ, ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എത്ര ആലിമികളുണ്ട് മരണപ്പെട്ടു പോയവരാണ്, അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരുണ്ട് 17, 20 ഹജ്ജ് ചെയ്ത് എത്ര ആളുകൾ, എനിക്ക് പരിചയമുള്ള തന്നെ എത്ര ആളുകൾ, 20, 20, 35 ഹജ്ജ് ഒക്കെ ചെയ്ത ആളുകളുണ്ട്. എന്തോ അങ്ങനെ പോകാൻ പറ്റും, അങ്ങനെ പോകാൻ പറ്റും, ഇതൊക്കെ നമുക്കുള്ളൊരു ചോദ്യമാണ്. പറ്റും. കാരണം ഇത് ആരുടെ ദുആ കിട്ടാനാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടാൻ വേണ്ടിയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ.
ഞാൻ ഇൻഷാല്ലാ ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഹജ്ജിന് പോയിട്ടില്ല, നമുക്ക് ഒരു ഹാജിയുടെ പ്രതിഫലം, നമുക്കൊരു ഉംറ നിർവഹിച്ച പ്രതിഫലം വേണ്ടേ? ഇരാവില് വേണ്ടേ? വേണ്ടേ മുഅ്മിനീങ്ങളെ? എന്താ അനക്കം ഇല്ലല്ലോ, വേണ്ടേ? അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതെന്ത് നേടണം? അതിന് ഇൻഷാല്ലാ ചില പൊടിക്കൈകൾ ഇൻഷാല്ലാ പഠിപ്പിക്കും, അത് പഠിച്ചിട്ട് ഇൻഷാല്ലാ പോണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എടുത്താ പൊങ്ങാത്ത ചില വിഷയങ്ങളൊന്നുമല്ല, ചെറിയ അമലുകൾ, അത് ചെയ്താൽ ഇൻഷാല്ലാ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതിന് ഇൻഷാല്ലാ അമലുകളുണ്ട്, അത് ഇൻഷാല്ലാ ലാസ്റ്റ് പറയും, അത് കേട്ടിട്ടേ പോകാവുള്ളൂ. ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് ആദ്യമായി യഥാർത്ഥ ഹജ്ജ് ചെയ്യുന്നതിന്റെ കൂലി കേൾക്കണ്ടേ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാ വ്യക്തിത്വമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പൂച്ച, കുഞ്ഞു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ചയിലേക്ക് ചേർത്തിട്ട് ഹുറൈറ, കുഞ്ഞു പൂച്ച എന്ന അർത്ഥം വരുന്ന ഒരു പദം, അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പേര് വിളിച്ചത്. അബൂ ഹുറൈറ കുഞ്ഞു പൂച്ചയുടെ പിതാവ്. അബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയില്ലേ? അബ് പാപ്പ, ഇബിന് മകൻ, അറിയില്ലേ? മദ്രസയിൽ പഠിച്ചതാണ്. അബൂ ഹുറൈറ കുഞ്ഞു പൂച്ചയുടെ പിതാവ് എന്നർത്ഥം വരുന്ന ഈ പദം അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചതാണ്. കാരണം പൂച്ച എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. പള്ളി വരുമ്പോ ഉണ്ടാവും, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിനോട് ഒരു കുഞ്ഞു പൂച്ച. ഇത് കേട്ടോണ്ട് നാളെ വീട്ടിലുള്ള പൂച്ചയും പിടിച്ചോണ്ട് അള്ളാഹത്ത് പള്ളി വരെ അവിടെ കേട്ടോ സാധുവിന് വേറിട്ട് തരുമെന്നും പറഞ്ഞ്. അങ്ങനെയൊന്നും നിങ്ങൾ ആരും പൂച്ചയായിട്ട് വരണ്ട. ഞാൻ പറഞ്ഞത് ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്നൊരു സഹാബി അങ്ങനെ ചെയ്തപ്പോ അള്ളാഹു റസൂൽ അദ്ദേഹത്തെ വിളിച്ചു അബൂ ഹുറൈറ, കുഞ്ഞു പൂച്ചയുടെ പിതാവ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത്, റിപ്പോർട്ട് ചെയ്തത്. മഹാനവർകൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹാജിമാർക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹു, ഹാജിമാരാർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നു അവർക്കും നീ പുറത്തു കൊടുക്കണേ അള്ളാഹു. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നോ അവർക്കും നീ പുറത്തു കൊടുക്കണേ, ഹാജിക്കും നീ പുറത്തു കൊടുക്കണേ. ആരു ദുആ ഇരുന്നതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി, നബിയുടെ ദുആ. ഇനി ആ അർത്ഥ, അതിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് അതിന്റെ വ്യാപ്തി എന്താ? അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജി, ആദ്യത്തെ ദുആയാണ്. ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ, ഗഫിർ നീ പുറത്തു കൊടുക്കണേ. നമ്മൾ മയ്യത്തിലൊക്കെ വെച്ചിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ. മൂന്നാമത്തെ തക്ബീറായിട്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോ അങ്ങനെയല്ലേ? സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ല, അത് ശ്രദ്ധിക്കണം. ഇന്ന് സമൂഹത്തിൽ പടർന്നു വന്നിരിച്ചിരിക്കുകയാണ്. നഊദു ബില്ല, അല്ലാഹു കാത്തിരിച്ചിരിക്കട്ടെ. ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സാന്ദ്രമായി ഞാൻ വീണ്ടും ഉണർത്തുന്നു, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ലാത്തതാണ്. അത് നമ്മുടെ സമുദായത്തിൽ ഇപ്പൊ ഇങ്ങനെ കടന്നു വന്നു കൂടിയിട്ടുണ്ട്. പക്ഷേ അതെവിടെ നമുക്ക് മയ്യത്തെ അങ്ങ് കരിക്കണം, ആദ്യ വിളിക്കല്ലേ മയ്യത്തെ കരിക്കണം, ഒന്നും ഇല്ല, കീഴായി വിട്ടിട്ട് ഇരിക്കുക. അല്ലാഹു അക്ബർ. ചില ആളുകൾ പറതായിട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാകും രംഗപ്രവേശം ചെയ്ത്, അവര് കൈകെട്ടുമ്പോ അതിന്റെ കൂട്ടത്തി തോള് വരെ കാണിച്ചുകൊണ്ട് ചില താത്താമാരും കൂടെ നിന്നിട്ട് കൈകെട്ടുക. അവരുടെ അവർത്ത് പോലും മറച്ചിട്ടില്ല, ചുരിദാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. സുജൂതി അങ്ങോട്ട് വരും, സുജൂതി ചെയ്യാൻ പോവാ, സുജൂതി അതിനകത്തില്ലല്ലോ, എന്നാലും എങ്ങോട്ടെങ്കിലും പോയേക്കാം. നിസ്കരിക്കുന്ന അങ്ങോട്ട് കാണിക്കുകയാണ്, ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ് ഒരു സംഭവമാണെന്ന് കാണിക്കുക. സത്യത്തിൽ അവരറിയുന്നില്ല, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഷറ അനുവദിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത സുബൈ പോയി കരിക്കുങ്ങൾ, രാവിലെ സുബൈ കരിച്ചിട്ടുണ്ടോ? സുബൈ നമസ്കാരം നിർവഹിക്കാതെ, ദുഹർ നമസ്കരിക്കാതെ, അസർ നമസ്കരിക്കാതെ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളും അതിനു മുമ്പും ശേഷവും ഉള്ളതാകുന്ന റവാത്തിബാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാതെ എന്തിന് നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? ആവശ്യമില്ലാതെ. ദീനിവിടെ പൂർണ്ണമാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. അതല്ലേ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ? നബി തങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട. നിങ്ങളുടെ നിസ്കാരമൊന്നും ഇവിടെ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഖുർആൻ ഓതിക്കോ, ദിക്ര ചൊല്ലിക്കോ, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ഹദീയ ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന ജോലി ചെയ്യും. ഇവിടെ അങ്ങനെ ഉണ്ടോ? മയ്യത്ത് നിസ്കാരം ഉണ്ടോ? ആ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ.
അതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ സാന്ദ്രമായി ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.